ഫ്രണ്ട്സ് വെൽക്കം ടു ദൃശ്യസ് കിച്ചൺ മാജിക് എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെ ദൃശ്യസ് കിച്ചൺ മാജിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം സൈഡിൽ ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ദൃശ്യസ് കിച്ചൺ മാജിക് ഒരു പുഡിംഗ് ആണ് ചെയ്യുന്നത് വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ് അത് പെട്ടെന്ന് കാണുമ്പോൾ ഒരു കടലിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഒരു അക്വേറിയത്തിൻ്റെ ഒരു അപ്പിയറൻസ് ആണ് അപ്പോൾ ഇത് ഞാൻ ഇളനീര് വെച്ചിട്ടാണ് ഈ പുഡിംഗ് ചെയ്യുന്നത് അപ്പം ഈ പുഡിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് ദൃശ്യസ് കിച്ചൺ മാജിക്കിലൂടെ കാണാം ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ നമ്മുടെ ഈ പുഡിങ്ങിന് ആവശ്യം മെയിൻലി ഇളനീരാണ് ഞാനപ്പോൾ രണ്ട് ഇളനീരിൻ്റെ കാമ്പും അതേപോലെ തന്നെ അതിൻ്റെ വെള്ളവും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ചകിരിയൊന്നും ഇല്ലാതെ നോക്കണം കേട്ടോ അതുപോലെ തന്നെ വെള്ളവും നമുക്ക് ആവശ്യമാണ് ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു കുറച്ചൊരു നേരിയ കാമ്പെടുത്തിട്ട് ഒരു മീൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒന്നുമില്ല നമുക്ക് സിമ്പിളായിട്ട് ഇതേപോലെ തന്നെ ഇളനീരിന് ഒരു കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ വാലിൻ്റെ ഭാഗവും ഇതേപോലത്തെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊരു മീനിൻ്റെ ആകൃതിയിൽ ഇതേപോലെ തന്നെ ഒരു അഞ്ചാറെണ്ണം കട്ട് ചെയ്ത് വെക്കാം അതിനുശേഷം ബാക്കിയുള്ള ഇളനീരിൻ്റെ കാമ്പ് നമുക്കൊരു മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ചകിരിയും അതേപോലെ തന്നെ ചിരട്ടയുടെ കഷ്ണമൊന്നും ആവാതെ നോക്കണം അതിനുശേഷം നമുക്കൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഇളനീരിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് അതിനെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇതേപോലെ മിക്സിയിൽ അടിച്ചെടുക്കാവുന്നതാണ് നമുക്കതിനെ അവിടെ മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് ചൈന ഗ്രാസ് കുതിർത്ത് വെക്കണം നമുക്ക് ടോട്ടൽ 10 ഗ്രാം വേണം അപ്പോൾ ആദ്യം ഒരു 5 ഗ്രാം എടുത്തിട്ട് നമുക്ക് ഒരു വെള്ളത്തിനകത്ത് ഇതേപോലെ തന്നെ അതിനെ കുതിർത്ത് വയ്ക്കാം അപ്പോൾ അത് 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് കുതിരട്ടെ അതിനുശേഷം ഒരു പാത്രത്തിനകത്തേക്ക് നമുക്ക് 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു 4-5 ടേബിൾ സ്പൂൺ മധുരം ആഡ് ചെയ്യുക മധുരം നിങ്ങളുടെ ഇഷ്ടം പോലെ കൂട്ടോ കുറയ്ക്കുക വെച്ചാൽ ചെയ്യാം അതിനുശേഷം അതിനകത്തേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം മധുരം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഈ പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും നന്നായിട്ട് മെൽട്ടായി വരാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് അരി ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന ചൈന ഗ്രാസ് ഒരു 5 ടേബിൾ സ്പൂൺ വെള്ളത്തിനകത്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിനെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അത് ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ അതിന് ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന ആ ഇളനീരിൻ്റെ മിക്സ് നമുക്ക് പാലിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് അതിനെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാവുന്നതാണ് ഇതേ അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസും പതുക്കെ മെൽട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ മിക്സിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചൈന ഗ്രാസ് ആഡ് ചെയ്യാം തണുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇളം ചൂടോടുകൂടി തന്നെ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് അതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഒന്ന് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു പുഡിംഗ് ട്രേ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ ഇളനീരിൻ്റെ ആ പുഡിംഗ് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കൊരു നന്നായിട്ട് തണുത്ത് സെറ്റാവുന്ന വരെ വെയിറ്റ് ചെയ്യാം അതിന് ശേഷമേ നമുക്ക് 2-ാമത്തെ ലെയറ് ചെയ്യാൻ പറ്റൂ അപ്പോൾ 2-ാമത്തെ ലെയറ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇളനീര് വെള്ളം അതായത് 2 ഇളനീര് വെള്ളം ഒരു പാത്രത്തിനകത്ത് അരിച്ചൊഴിച്ചു അതിനുശേഷം അതിനകത്തേക്ക് ആവശ്യമുള്ള പഞ്ചസാര ആഡ് ചെയ്യുക ബാക്കിയുള്ള 5 ഗ്രാം ചൈന ഗ്രാസ് ഇതേപോലെ തന്നെ ഒരു 5 ടേബിൾ സ്പൂൺ വെള്ളത്തിനകത്ത് ഇട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിനെ നന്നായിട്ട് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇതേ നന്നായിട്ട് മെൽറ്റ് ചെയ്തു അതിനുശേഷം നമ്മുടെ ഇളനീര് വെള്ളം പഞ്ചസാര മിക്സിനകത്തേക്ക് നമ്മുടെ മെൽറ്റ് ചെയ്ത ചൈന ഗ്രാസ് മിക്സ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അതിനൊന്ന് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്കതൊരു പാത്രത്തിനകത്തേക്ക് അരിച്ചൊഴിക്കാം അപ്പം എന്തെങ്കിലും മിക്സോ ചകിരിയുടെ പീസൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പൊക്കോളും അതിനുശേഷം നമുക്ക് ഫുഡ് കളറായിട്ടുള്ള ബ്ലൂ കളറാണ് ഉപയോഗിക്കേണ്ടത് അതൊരു നല്ലൊരു കടലിൻ്റെ ഒരു നീല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 4-5 ഡ്രോപ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഓക്കെ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി സെറ്റ് ആയിട്ടില്ല ആ ഇളനീര് പുഡിങ്ങിൻ്റെ മേലെ ഇതൊരു സ്പൂൺ വെച്ചിട്ട് പതുക്കെ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കുകയും ഞാൻ സ്പൂൺ വെച്ചിട്ട് പതുക്കെ പതുക്കെ ഒഴിക്കണം അപ്പോൾ അല്ലെങ്കിൽ അത് അപ്പുറം മിക്സ് ആവാൻ സാധ്യതയുണ്ട് ഇനി ഒരു 1-2 മിനിറ്റ് അത് പുറത്ത് വെച്ചതിന് ശേഷം വേണം നമുക്ക് ബാക്കി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ അപ്പം നമ്മൾ അതിൻ്റെ ഒരു സൈഡ് വ്യൂ കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ് അടിയിലൊരു വൈറ്റ് ലെയറും മേലെ ഒരു ബ്ലൂ ലെയറും അപ്പോൾ ഒന്ന് 1 മിനിറ്റ് ഒന്ന് സെറ്റായതിന് ശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ മീനിൻ്റെ ഷേപ്പുള്ള ഇളനീരിൻ്റെ പീസ് അതിൻ്റെ മേലെ പതുക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് തന്നെ ആഡ് ചെയ്താൽ ചിലപ്പോൾ അത് താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് 1 മിനിറ്റ് ഒന്ന് സെറ്റായ ശേഷം ആഡ് ചെയ്യുന്നു പറഞ്ഞേക്കുന്നത് ഇതേ നല്ല സ്റ്റൈലായിട്ടുള്ള നമ്മുടെ പുഡിംഗ് റെഡിയാണ് നമുക്കിനി ഇതൊരു 1-2 മണിക്കൂർ സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെച്ച് കൊടുക്കാവുന്നതാണ് ഓക്കെ ഇതേ അപ്പം നമ്മുടെ ഭംഗിയിലെ അക്വാറിയം പുഡിംഗ് അല്ലെങ്കിൽ ഓഷ്യൻ പുഡിംഗ് ഇവിടെ റെഡിയായി കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നല്ല കളർഫുള്ളാണ് ഒരു ഫംഗ്ഷനൊക്കെ ഇത് ഡൈനിങ് ടേബിളിലൊക്കെ വെക്കുമ്പം നല്ലൊരു അട്രാക്ഷനാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദൃശ്യസ് കിച്ചൺ മാജിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു അടിപൊളിയായിട്ടായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം താങ്ക് യു